കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ ശബരിമല തീർത്ഥാടകർക്കുള്ള ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. തീർത്ഥാടകർക്ക് കോവിഡ് 19 നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ശബരിമല തീർത്ഥാടന കാലം സുരക്ഷിതമായിരിക്കാൻ പ്രത്യേക ശ്രദ്ധ പാലിക്കേണ്ടതാണെന്ന് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു. സംസ്ഥാനത്ത് ധാരാളം തീർത്ഥാടകരും മറ്റ് വ്യക്തികളും കൂട്ടമായി എത്തുന്നത് കോവിഡ് വ്യാപനത്തിന് കാരണമാകും. ദീർഘദൂര യാത്രയ്ക്കിടെ കോവിഡ് ബാധിക്കുന്ന തീർത്ഥാടകരിൽ നിന്നും രോഗവ്യാപനത്തിനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ എല്ലാ തീർത്ഥാടകരും ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. മല കയറുമ്പോൾ ശാരീരിക അകലം പാലിക്കണം. പ്രതിദിനം നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ തീർത്ഥാടകരെ അനുവദിക്കരുത്. യാത്ര ചെയ്യുമ്പോൾ കൈകഴുകൽ, മാസ്ക് ഉപയോഗിക്കൽ എന്നിവ കർശനമായി പാലിക്കണം. യാത്രയിൽ കൈ വൃത്തിയാക്കാൻ സാനിറ്റൈസർ കരുതണം. അടുത്തിടെ കോവിഡ് ബാധിച്ചതോ അല്ലെങ്കിൽ പനി, ചുമ, ശ്വാസതടസ്സം, മണം നഷ്ടപ്പെടൽ തുടങ്ങിയ ലക്ഷണങ്ങളുള്ളവർ തീർത്ഥാടനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. എല്ലാ തീർത്ഥാടകരും നിലയ്ക്കലിൽ എത്തുന്നതിന് 24 മണിക്കൂറിനകം നടത്തിയ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. പ്രധാന പൊതുസ്ഥലങ്ങളിലും ശബരിമലയിലേക്കുള്ള യാത്രയിലുടനീളം ക്രമീകരിച്ചിട്ടുള്ള സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസികൾ നടത്തുന്ന ഏതെങ്കിലും അംഗീകൃത കോവിഡ് കിയോസ്കിൽ നിന്ന് തീർത്ഥാടകർക്ക് പരിശോധന നടത്താം. റാപ്പിഡ് ആന്റിജൻ നെഗറ്റീവ് പരിശോധനാ ഫലവും സ്വീകരിക്കുന്നതാണ്. എങ്കിലും യാത്രയിലെ മുൻകരുതലുകളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ അനുവദിക്കില്ല. ശബരിമലയിലെത്തുമ്പോൾ തീർത്ഥാടകർ ഓരോ 30 മിനിറ്റിലും കൈ കഴുകുകയോ സാനിറ്റൈസ് ചെയ്യുകയോ വേണം. എല്ലാവരും ശാരീരിക അകലം പാലിക്കുകയും മാസ്കുകൾ ശരിയായി ധരിക്കുകയും വേണം. നിലയ്ക്കലിലും പമ്പയിലുമുള്ള ആളുകളുടെ ബാഹുല്യം ഒഴിവാക്കണം. ഓരോ ഉപയോഗത്തിനു ശേഷവും ടോയ്ലറ്റുകൾ അണുമുക്തമാക്കണമെന്നും ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നു. ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.